രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയും കൂട്ടരും നന്നായി ഭയപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ ഇക്കൂട്ടർ കാണിച്ചുവെച്ച അഴിമതിക്കും അതിലൂടെ കണ്ടെത്തിയ കോടിക്കണക്കിന് രൂപയ്ക്കും നാഥൻ പോകും ആ പേടിയും ബി പുതിയ പ്ലാനുകൾ തകരുമെന്ന പേടിയും പാർട്ടിക്കിടയിലുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും കടന്നാക്രമിച്ച് ടി എൻ പ്രതാപൻ എം പി ഫേസ്ബുക്കിലൊരു കുറിപ്പ് പങ്കുവച്ചു ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു രാജ്യത്തിന്റെ സ്വത്തും സ്രോതസ്സുകളും ഒക്കെ ചെങ്ങാതി രാജ്യത്തിന്റെ സ്വത്തും സ്രോതസ്സുകളും ഒറ്റ ചെങ്ങാതിമാർക്ക് തീരെഴുതി കൊടുത്ത് അതൊക്കെ മറച്ചു പിടിക്കാൻ ജനങ്ങളെ വർഗീയമായി വിഭജിച്ചു ഭരിക്കുന്ന മോദി സർക്കാരിന്റെ നയങ്ങളെ തുറന്നു കാണിച്ചതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷം വിരളിപ്പുണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയ പ്രസംഗം ചില ബി ജെ പി നേതാക്കളുടെ സമ്മർദ്ദം മൂലം പിന്നീട് നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായി പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങളോടും അപ്രിയ സത്യങ്ങളോടും അസഹിഷ്ണുതാപരമായി സമീപിക്കുന്ന ട്രഷറി ബെഞ്ചുകൾ ആക്രോശത്തോടെയാണ് സഭയിൽ പെരുമാറാറുള്ളത് പ്രതിപക്ഷാംഗങ്ങളുടെ മൈക്ക് ഓഫാക്കിയും അവരുടെ പ്രതിഷേധങ്ങളെ സൺസദ് ടിവിയിൽ കാണിക്കാതെയും നിശബ്ദമാക്കാനും അദൃശ്യമാക്കാനുമുള്ള ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റ് മനോഭാവപൂർണമായ നടപടികളെ കേംബ്രിഡ്ജിൽ നടന്ന പരിപാടിക്കിടെ രാഹുൽ ഗാന്ധി വിമർശിച്ചതോടെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം വിട്ടു നടക്കുകയായിരുന്നു കഴിഞ്ഞ എഴുപത് വർഷത്തെ ഭരണത്തെക്കുറിച്ചും അന്നത്തെ സർക്കാറുകളെ കുറിച്ചുമൊക്കെ പ്രധാനമന്ത്രി ആയിരിക്കേയും അതിനു മുൻപും വിദേശങ്ങളിൽ പോയി ആക്ഷേപ ഭാഷണം നടത്തിയ മോദിയുടെ ശിങ്കിടികൾ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉറഞ്ഞുതുള്ളുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സംഘപരിവാർ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ഗോഡി മീഡിയകളും വാർത്തെടുത്ത വ്യാജ ചിത്രം ഭാരത് ജോഡോ യാത്രയോടെ തകർന്നു പോയതിന്റെ നിരാശയിലാണ് പോരാത്തതിന് കനപ്പെട്ട പി ആർ വർക്ക് വഴി മോദിയെ ലോക നേതാവായി പാൾ പാഴ്ശ്രമങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൌതിക മേന്മയുള്ള രാഷ്ട്രീയ വിമർശനം തുറന്നു കാണിച്ചതും അവരെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് അദാനി അഴിമതിയെക്കുറിച്ച് ജെ പി സി വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാൻ കഷ്ടപ്പെടുന്ന മോദി മന്ത്രിമാരിൽ മൂന്ന് നാലു പേർ രാഹുൽ ഗാന്ധിക്കെതിരെ സഭയിൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ ഗാന്ധി ഇന്നലെയും ഇന്നും സഭയിലെത്തി രാഹുൽ ഗാന്ധിയുടെ നിഴൽവട്ടം കാണുമ്പോഴേക്കും പേടിച്ചൊടുന്ന മോദി സർക്കാർ നമ്മുടെ ജനാധിപത്യത്തെ കൊടും പരീക്ഷണത്തിന് ഇറക്കി വെച്ചാണ് സഭ കാലിയാക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം ലോകാടിസ്ഥാനത്തിൽ വലിയ സ്വാധീന ശേഷിയുള്ളതാണ് എന്നാൽ അതിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ വീണ്ടും വീണ്ടും ശരിവെക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് രാഹുൽ ഗാന്ധി കശ്മീരിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിലെ പരാമർശങ്ങളുടെ പേരിൽ ചോദ്യം ചെയ്യാനെന്നോണം ഇന്ന് ഡൽഹി പോലീസിന്റെ വലിയൊരു പട രാഹുൽ ഗാന്ധിയുടെ വീട് വളഞ്ഞു ചോദ്യം ചോദിക്കുമ്പോൾ പി ആർ വർക്കുകളുടെ ചീട്ടുകൊട്ടാരം പൊളിക്കുമ്പോൾ നോക്കി സത്യം പറയുമ്പോൾ ഭാരതത്തെ ഐക്യപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പേടിച്ചാലോ മോദിജി എന്നു പറഞ്ഞ് എം പി ആ കുറിപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളച്ചൊടിച്ച് ബിജെപി പലപ്പോഴും രാഹുലിനെ എരിതിയിൽ വറക്കുമ്പോൾ ഉറച്ച മനസ്സോടെ പോരാടാൻ തന്നെയാണ് രാഹുൽ ശ്രമിച്ചിട്ടുള്ളത് ബിജെപിയുടെ ആത്മവിശ്വാസം തകർത്തത് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയാണെന്നതിൽ ഒരു സംശയവും വേണ്ട